ഇപ്പം ടെലഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുകയാണ് ശ്രീ പ്രഭുൽ കൃഷ്ണൻ. ഈ അതിഥികൾ മറ്റ് അതിഥികൾ പറഞ്ഞ കാര്യം താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തെ പോലെ രാജ്യത്തിന് തന്നെ മാതൃകയായി ഒരു സംസ്ഥാനത്തെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തി. കേരളവും പശ്ചിമബംഗാളും കശ്മീരും എങ്ങനെ വന്നു, എന്തുകൊണ്ട് ഈ മൂന്ന് സ്റ്റേറ്റ്സ് എന്ന് ആനന്ദ് കൊച്ചുകൂടി അല്പം മുമ്പ് വിശദീകരിക്കുകയുണ്ടായത് താങ്കൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ന്യൂനപക്ഷങ്ങൾ അവർ അധികാരത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ അവർ മാന്യമായ ജീവിതം നയിക്കുകയോ ചെയ്യുന്ന സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ജനങ്ങൾക്ക് ഒരു സന്ദേശം നൽകാൻ ശ്രമിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ 5 കൊല്ലം ഭരിച്ചു, ആ വികസനം ഉയർത്തിക്കാട്ടി നിങ്ങൾക്ക് ജനങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവ് കൊണ്ട് തന്നെയാണോ ഇതുവരെ തുടർന്നു വന്ന ഇതേ രീതി വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലെത്തുക എന്ന അതേ രീതിയിലേക്ക് വോട്ടെടുപ്പിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് നിങ്ങൾക്ക് വീണ്ടും എത്തിപ്പെടേണ്ടി വരുന്നത്? കഴിഞ്ഞ പാനലിസ്റ്റുകളൊന്നും സംസാരിച്ചത് എനിക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നെറ്റ്വർക്കിന്റെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും എന്തായിരിക്കും സംസാരിച്ചത് ഉണ്ടാവുക എന്നുള്ള ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, കേരളത്തെ അപമാനിച്ചു എന്ന് പറയുന്നത് അതൊരിക്കലും ശരിയല്ല. കേരളത്തിന്റെ ഭരണ പരാജയത്തെ തന്നെ തുടർന്ന് കാണിക്കുകയാണ് യോഗി ജി ചെയ്തിട്ടുള്ളത്. നോക്കൂ, എന്ത് വികസനമാണ് ഉത്തർപ്രദേശിൽ ഉണ്ടായത് എന്നാണ് നേരത്തെ ഞാൻ കുറച്ച് സമയം കേട്ട സമയത്ത് സംസാരിക്കുന്ന ആൾ പറഞ്ഞു. നോക്കൂ, ഉത്തർപ്രദേശ് പോലെ 23 കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്ത് വലിയ വികസനമാണ് കഴിഞ്ഞ 5 വർഷം കാഴ്ചവെക്കാൻ യോഗി ആദിത്യനാഥ് സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. ഞങ്ങൾ വികസനത്തിന് തന്നെയാണ്, ഉത്തർപ്രദേശിൽ വികസനം തന്നെ മുൻനിർത്തിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ. ഈ 35 ലക്ഷത്തോളം കുടിവെള്ളം അന്യമായിരുന്ന 35 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു. 40 കർഷകരുടെ 86 ലക്ഷത്തോളം കർഷകരുടെ കടബാധ്യത എഴുതിത്തള്ളാൻ യോഗി സർക്കാരിന് സാധിച്ചു. 100 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്ത സർക്കാരാണ് യോഗി സർക്കാർ. ഇലക്ട്രിസിറ്റി, ഉത്തർപ്രദേശിൽ എപ്പോഴും വലിയ പ്രശ്നമാണ് ഇലക്ട്രിസിറ്റി. 143 ലക്ഷം ജനങ്ങളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിക്കാൻ യോഗി സർക്കാർ. 37 ലക്ഷത്തോളം ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ എത്തിച്ചു. 255 ലക്ഷം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധി നൽകി. ഇനി അക്കമിട്ട് നിർത്തേണ്ട, ഓരോ സംസ്ഥാനത്തും ഓരോ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലെത്തിക്കുന്നത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് താങ്കൾ ഇനി അത് പറഞ്ഞ് കൂടുതൽ സമയം കളയണ്ട. തീർച്ചയായും, നിങ്ങൾ എന്ത് വികസനം എന്ന് ചോദിച്ച സമയത്താണ് ഈ വികസനങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, കേരളം നമ്പർ 1 ആണ്. കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ ഇത്രമാത്രം അപമാനിച്ചു എന്ന് പറയുമ്പോ നോക്കൂ, ഈ കേരളത്തിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച ഒരു ബിംബം മാത്രമല്ലേ, കോടിക്കണക്കിന് രൂപ കൊടുത്ത് PR വർക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് മാത്രമല്ലേ ഇപ്പൊ കേരളത്തിലുള്ളത്. എങ്ങനെയാണ് കൃഷ്ണൻ താങ്കൾക്ക് ഇത് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഏതൊക്കെ സൂചനകളിൽ കേരളം നമ്പർ 1 ആയി എന്ന് താങ്കളോട് പറഞ്ഞതാണ്? നീതി ആയോഗിന്റെയും മറ്റും സൂചനയിൽ കേരളം 1-ാം നമ്പർ ആയത് PR വർക്കാണോ? അതെ, ഞാൻ പറയാം. ഇങ്ങനെയാണെങ്കിൽ കേരളം നമ്പർ 1 ആണ് എങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സിക്കാൻ വേണ്ടി ശ്രീ അരുൺകുമാർ എന്തിനാണ് അമേരിക്കയിൽ പോയത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കേരളത്തിലാണോ പഠിച്ചത്? തമിഴ്നാട്ടിൽ പോയിട്ടല്ലേ പഠിച്ചത്? മുഖ്യമന്ത്രിയുടെ മകൻ എവിടെയാ ജോലി ചെയ്യുന്നത്? കേരളത്തിലാണോ? കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു, കർണാടക ഉൾപ്പെടെ. ഇവിടെ ചികിത്സ, വിദഗ്ധ ചികിത്സയ്ക്ക് വിദേശ രാജ്യങ്ങളെ. നിങ്ങൾ നോക്ക്, ഞാൻ പറയാം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ, നമ്മൾ ചർച്ച ചെയ്തതല്ലേ, ഇവിടെ ഒരു വൈസ് ചാൻസലർ, കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്ക് നേരാമണ്ണം ഇംഗ്ലീഷിൽ പോലും ഒരു കത്തെഴുതാൻ പോലും സാധിക്കാത്ത നിലവാരമാണ് ഉന്നത ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്നത്. ഈ കെ സുരേന്ദ്രൻ എഴുതിയ വാർത്താക്കുറിപ്പിലും മുഖ്യമന്ത്രിയുടെ വിദേശ ചികിത്സ പറയുന്നുണ്ടായിരുന്നു. എന്റെ മുഖ്യമന്ത്രിയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഏത് നാട്ടിൽ എവിടെ പോയും വിദഗ്ധ ചികിത്സ തേടുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. താങ്കൾക്കുണ്ടോ? എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയാലോ ദുബൈയിൽ പോയാലോ ഒന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ കേരളത്തിന്റെ ആരോഗ്യരംഗം നല്ലതാണ്, മികച്ചതാണ്, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോ, വിദ്യാഭ്യാസ രംഗം ഉന്നത നിലവാരത്തിലുള്ളതാണ് എന്ന് പറയുമ്പോ, സ്വന്തം മക്കളെയെങ്കിലും കേരളത്തിൽ വിട്ട് പഠിപ്പിക്കാൻ തയ്യാറാകണമായിരുന്നു.
ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നും കേരളത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ താങ്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ പി ആർ വാർക്കിൽ ഒന്ന് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ പാവങ്ങൾക്ക് നൽകിയതിലുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ, മികച്ച ചികിത്സ പാവങ്ങൾക്ക് നൽകിയതിൽ അവിടെയാണ് ഒരു സർക്കാരിന്റെ വിജയം ഇരിക്കുന്നത്. അവിടുത്തെ മുഖ്യമന്ത്രി വിദേശത്ത് പോയി ചികിത്സിക്കുന്നുണ്ടോ, ആരോഗ്യ പരിചരണം നടത്തുന്നുണ്ടോ എന്നതല്ല, അവിടുത്തെ ജനങ്ങൾക്ക് മികച്ച രീതിയിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. അത് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഞാൻ ചില കണക്കുകൾ കൂടി ചോദിപ്പിക്കും, അതുകൂടി ഒന്ന് പരിശോധിക്കണം. 1951 കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് 55%. ഭാരതത്തിൽ മൊത്തം ഉണ്ടായിരുന്ന നിരക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് 51-20%. ഉത്തർപ്രദേശിൽ 15% മാത്രമായിരുന്നു. ശിശുമരണ നിരക്ക് 1951 കാലഘട്ടത്തിൽ 12.9 ആയിരുന്നു. ആ സമയത്ത് ഭാരതത്തിന്റെ മൊത്തം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 150 മുതൽ 200 വരെയായിരുന്നു. 1951 കേരളത്തിന്റെ ശരാശരി ആയുർദൈർഘ്യം നമുക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ ഇത് പിണറായി വിജയന്റെ കാലത്ത് ആർജിച്ചതാണ്, ഇത് ഞങ്ങൾ സി പി എം ഭരിക്കുന്ന സമയത്ത് ആർജിച്ചെടുത്തതാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു വസ്തുതയുമില്ല. അല്ല, അത് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, ഇവിടെ കൊറോണ സാഹചര്യം, അരുൺ ഒന്ന് പറഞ്ഞോട്ടെ. അരുൺ പറഞ്ഞതിൽ ഞാൻ കേട്ടില്ല. ഇനി അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചോന്ന് അറിയണമല്ലോ. പിണറായിയുടെ മാത്രം നേട്ടമാണോ ഇത്? അങ്ങനെ പറഞ്ഞോ താങ്കൾ? ഒരിക്കലുമല്ല. 1957 ലോകത്തിന് മാതൃകയായി, ഇല്ല ഞാൻ പറഞ്ഞില്ല, 1957 ലോകത്തിന് മാതൃകയായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, സഖാവ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ഇവിടെ ഭൂപരിഷ്കരണം കൊണ്ടുവന്നത്. ആ ഭൂപരിഷ്കരണം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇടപെടലുകൾ 1967, 1980, 1987, 1996, 2006 എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി മാറി വന്ന മറ്റു ഗവൺമെന്റുകളെല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തെ ഈ മികച്ച നേട്ടത്തിലേക്ക് എത്തിച്ചത്. 1987 സഖാവ്